നോക്കിയതേ വീഡിയോ എടുക്കുക. ആ അടിപൊളി. എടേ ബേബി, കെട്ടുവള്ളം റെസ്റ്റോറൻറ്റ് ഹൈവേ ഗാർഡൻ അല്ലേ. അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെ ഇല്ല. അതിനെ തിരിഞ്ഞോ കോസ്റ്റ്യൂം കളർ ഇവിടെ കോസ്റ്റ്യൂം അല്ലേ. നമ്മുടെ ബൊട്ടീക്കിൻ്റെ അല്ലേ, അതെ ഡിസൈൻ ബൊട്ടീക്ക് കോസ്റ്റ്യൂം. ഞങ്ങൾ ഇതുപോലെ തന്നെ ഏത് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഹലോ, ഞാൻ ധന്യ. വെൽക്കം ടു മൈ ചാനൽ മൈ ലൈഫ് മൈ വേൾഡ്. ഞാൻ ഇപ്പോൾ എറണാകുളത്താണുള്ളത്. നമ്മുടെ കെട്ടുവള്ളം ഹൈവേ ഗാർഡൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, കെട്ടുവള്ളം എന്ന് പറഞ്ഞ ഹൈവേ ഗാർഡൻ കെട്ടുവള്ളം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണുള്ളത്. ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ്. ഓണം സദ്യ കഴിക്കാൻ ഇവിടെ നിന്നാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴയിലെ എല്ലാ റെസ്റ്റോറൻസിൽ നിന്നും നമുക്ക് കോൾ വന്നതുകൊണ്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവരെല്ലാവരും കൂടെ പിണങ്ങുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ കറീസ് ഇത് അവിയൽ കടലയാണ്, കായ തോരൻ, എന്താ പറയുക, എന്താ പറയുക, ഓലൻ, പച്ചടി, ഇച്ചടി, പൈനാപ്പിൾ അച്ചാർ, തോരൻ, 18 കറി. ഞാൻ ഓൾറെഡി ഇവിടെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 18 കറീസ് ആണ് ഉള്ളത്, 2 കൈൻഡ്സ് ഓഫ് പായസം. അപ്പോൾ കഴിച്ചാലോ? ബേബി ഉണ്ട് കൂടെ. ബേബി ലാസ്റ്റ് ടൈം നമ്മൾ ദിലീപിൻ്റെ ദേബുട്ടിന്നായിരുന്നു. കേൾക്കട്ടെ, ഘീ ഇട്ടിട്ടുള്ള പരിപ്പാണ്, ഓൾറെഡി നെയ്യ് ഒഴിച്ചിട്ടുള്ള പരിപ്പ്. രണ്ട് പപ്പടമുണ്ട്, ഇഞ്ചി കറി മൈ ഫേവറേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് പറയാം ഇതൊക്കെ നല്ലതായിരുന്നു. ആണോ? അത് മതി അല്ലേ. ബാക്ക്ഗ്രൗണ്ട് പൊളിയാ. നല്ല പരിപ്പ്. കറീസ് എല്ലാം കഴിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് പറയാം. ജസ്റ്റ് എന്നെയും ബേബിയോട് ഒറ്റ ഫ്രെയിം കിട്ടാൻ വേണ്ടി ഞാൻ ഇൻട്രസ്റ്റ്. നാലുടെ പേരെന്തോ ദിവിൻ. ദിവിൻ ഓക്കെ അല്ലേ. അമ്മ ഇത് പരിപ്പാണല്ലേ. ഓക്കെ, ഇത് പരിപ്പ്, ഇത് അട, ആ പാലട. ഓക്കെ. സദ്യ ഇതൊക്കെ നല്ലതായിരുന്നു. എന്താ പറയുക, എല്ലാം നല്ലതായിരുന്നു. തോരൻ ഭയങ്കര നല്ലതായിരുന്നു, ഇഞ്ചിക്കറി നല്ലതായിരുന്നു, മാങ്ങാച്ചറ് നല്ലതായിരുന്നു, അവയൽ നല്ലതായിരുന്നു, ഓലൻ നല്ലതായിരുന്നു, പാടൻ നല്ലതായിരുന്നു, കൂട്ടുകറി, കൂട്ടുകറിയല്ല കടല പോലെ ആയിരുന്നു സദ്യ അല്ലേ. കടലയും എരിവുള്ളത്, കായൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. സാമ്പാർ എനിക്ക് ഒരു 70 മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പരിപ്പ് ദി ബെസ്റ്റ് ആയിരുന്നു. ആൻഡ് പരിപ്പ് പായസം, ഔ ഔ ഔ എന്ന് പറയല്ല, ഔ ഔ ഔ ഔ. ആ പോയി പോയി പോയി. പരിപ്പായിരുന്നു, പരിപ്പ് പായസമായിരുന്നു ഏറ്റവും നല്ലത്. പരിപ്പിൻ്റെ രണ്ട് ഐറ്റവും ഭയങ്കര നല്ലതായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്. അയ്യോ ദേഷ്യം, അതൊക്കെ പോയിട്ടുണ്ട്. Thank you.
അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻ്റാണ് ഈ പെട്ടുള്ള തോണസദ്യ. നല്ല പെർഫെക്റ്റ് ആണോ, നല്ല സൂപ്പർ ബാൻ, എനിക്കിഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടാണ് മടക്കേണ്ടത്. പലരും പലത് പറയുന്ന കാര്യമുണ്ടോ, ബട്ട് ഇങ്ങോട്ടാണ് മടക്കേണ്ടതെന്ന് തോന്നുന്നു. കറിയൊക്കെ കഴിച്ചു എന്നുള്ളത്. ആ അപ്പം ഇങ്ങോട്ട് മടക്കി മടക്കി എൻ്റെ വെള്ള ഡ്രസ് ആയതിനാൽ ഞാൻ ഇങ്ങനെ മടക്കി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. പായസമൊക്കെ നല്ലതായിരുന്നു. പായസം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പരിപ്പ് പായസം, ആ വെള്ള പായസം ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷേ എനിക്ക് ലിറ്റിൽ ബിറ്റ് സ്വീറ്റ് കൂടുതലായിട്ട് തോന്നി. നീ എടുക്കുന്നില്ലേ, എടുക്കുന്നുണ്ട്. ഇതുണ്ട് ബേബിയുടെ സദ്യ നോക്കിക്കേ. സദ്യയിൽ വന്നിട്ട് ആ റൈസും വേസ്റ്റ് ആക്കി ബാക്ക് ബോൺ. നോ പ്രൂഫ്. സി നോ പ്രൂഫ്. എടുക്കത്തില്ലേ ഇത്? ഷോ ദ ഒക്കെ എൻജോയ് ചെയ്ത ബേബി. സൂപ്പർ. ഓക്കെ ഓക്കെ ഓക്കെ. കൂടുതൽ ബ്ലാ 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 എനിക്ക് പറ്റുന്ന ബ്ലാ ബ്ലാ. അപ്പോൾ ഞങ്ങൾ കെട്ടുവെള്ളത്തിൽ നിന്ന് പോവുകയാണ്. നമ്മൾ എവിടോട്ടാണ് പോകുന്നതെന്ന് സസ്പെൻസ്. അപ്പൊ നമ്മളെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇൻഫോ പാർക്കിനടുത്തത് അല്ലെ, കൊച്ചി ഇൻഫോ പാർക്കിനടുത്ത് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എത്തിയിരിക്കുകയാണ്. നല്ല തിളച്ച വെയിലുണ്ട് ഇവിടെ. മാംഗോ ആൻഡ് പൈനാപ്പിളോ? ദാറ്റ്സ് നൈസ്. ഫ്രഷ് ആണ്. വേണ്ട. ഇപ്പുറത്തോട്ട് നിൽക്കുക. ദാറ്റ്സ് നോ ലൈറ്റ്. പക്ഷേ ബേബി നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടോ. ഇവിടെ ലൈറ്റ് ഡിഫറൻസ് ആണ്. വെയിറ്റ്. ഇങ്ങോട്ട് വന്ന് ലെഫ്റ്റ് റൈറ്റ്. ആ വെൽക്കം. Is it good? Yeah, but she needs soda at the other one. Soda? Let me taste. Water? Water?
അല്ലേ. അല്ല ഇവിടെ ഇല്ല കേട്ടോ, ലിഫ്റ്റ് ലിഫ്റ്റ് ഇങ്ങോട്ട് പോവാണ്. ലിഫ്റ്റ് എവിടെയാണ്? ഞാൻ അങ്ങോട്ട് പോകുന്നു. ഏയ് മനസ്സിലായി. റൂം കീ പ്രസ് ചെയ്യണം. നമ്മുടെ ഫ്ലോർ 4th floor 401 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ റൂം. അപ്പോൾ ഈ 401 എന്ന റൂം നമ്പർ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഒരു സ്റ്റോറിയിലാണോ എന്ന് എനിക്കറിയില്ല, അതും എനിക്ക് അറിയില്ല. ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്. 1 liter എടുത്തിട്ട് കൊടുത്തില്ല, 0.5 liter എടുത്താണ്. നമ്മുടെ റൂമിനെ ഭയങ്കര വലുതാക്കി കാണിക്കും. ഒരു സ്ലിം ഗേളും ഒരു ഫാറ്റി വയറുണ്ട്, അത് സദ്യ കഴിച്ചില്ല. Nice room, no? I like the decor. They have this coffee brown mat. I don't think it's clear on the video. It's a time for sleeping. But it's dim light, no? We can have more light. More light is not the best. We have a video at the beginning. We have more light. How did you choose? ഇവിടെ ഒരു മിറർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റ് കുറവുണ്ടോ? ഇല്ല. എടാ ഇത് ഓപ്പൺ ചെയ്യട്ടെ. ഹാ, ദാറ്റ്സ് ഹൗ യു വിൽ ഗെറ്റ് ലൈറ്റ്. ഓ മൈ ഗോഡ്, പിക്ചർ പെർഫെക്റ്റ് ആണോ? സൂപ്പർ. ഇത് എന്താ പറയാ, ഗ്രീൻ വ്യൂ റൂം ആണ്. പിന്നെ ഇത് കുറച്ച് സിറ്റി സിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ആ ഒരു റോഡ് കാണാൻ പറ്റും. ഞങ്ങൾ ഇത് മതി എന്ന് പറഞ്ഞു അല്ലേ. എനിക്ക് സദ്യ ഇത് ഇഷ്ടപ്പെട്ടു, എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇത് മതി എന്ന് പറഞ്ഞു. എന്റെ അറ്റയർ എങ്ങനെയുണ്ട്? നിന്നെ കാണാൻ പറ്റില്ല, നീ ബ്ലാക്ക് ആണ്. ഞാൻ ബ്ലാക്ക് ആണെങ്കിൽ ഞാൻ മതി. വ്യൂ മാത്രം കാണാം. ലാസ്റ്റ് ടൈം ഹോളിഡേ ഇങ്ങനെ ഇരുന്നൊരു പിക്ചർ വൈറലായി. സോറി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്റെ ഫോട്ടോ
ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ് വൈറൽ എന്ന് പറയുന്നത്. മറ്റാർക്കും അത് ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. നമുക്കിന്റെ വാഷ്റൂം ഒന്ന് നോക്കാം. റൂമിൽ ഇത്ര ലൈറ്റ് ഉള്ളത് അത് ഭയങ്കരമായിട്ടുണ്ട് അല്ലേ. ഈ മിറർ ഇസ് ദ ബെസ്റ്റ് പാർട്ട്. ഹൈലൈറ്റ് ദേ ഇങ്ങനെ നിന്നിട്ട് ഉള്ള അല്ലേ. ഓ നല്ല ദിവസം വാർഡ്രോബ് എല്ലായിടത്തും ലൈറ്റിന്റെ ഒരു ലോക്കൽ ഇപ്പൊ നല്ല ലൈറ്റ് ഉണ്ടല്ലോ. അയൺ ബോക്സ് ഉണ്ട്, ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് അയൺ ടേബിൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് ദിസ് ഇസ് മൈ ഫേവറേറ്റ് ഏരിയ. കമോഡ് ആൻഡ് ബാത്ത്ടബ് ഒന്നുമില്ല. ഈ പറഞ്ഞില്ല കൊള്ളാം. ില്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വാഷ്റൂം. ഗുഡ് 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 ഓൺലി വൺ ദെൻ വിൽ ഗിവ് ദേ വിൽ ഗിവ് ദേ വിൽ ഗിവ് ദേ ഷുഡ് ഗിവ് ടു ബട്ട് ദേ പ്രൊവൈഡഡ് ഓൺലി വൺ. നോട്ട് ഫെയർ, ദിസ് ഇസ് നോട്ട് ഫെയർ. I won't allow yes. this kind of malpractice. Irresponsible behavior from the part of Novotel. അവര് തരും, ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ വട്ട പറയുന്നതേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടോ. കട്ടിലേക്ക് വരും, ഒത്തിരി ഒത്തിരി എടുക്കണം. നിന്നെ എടുത്തോ. അയ്യേ, നമുക്ക് റൂം ചേഞ്ച് ആക്കി കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സെവൻ ഫ്ലോർ ഉണ്ട്, ഇത് ഫോർത്ത് ഫ്ലോർ ആയിരുന്നു. റൂം എനിക്ക് കുറച്ച് ഹയർ റൂം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ചേഞ്ച് ഒക്കെ തന്നെ. അയ്യോ, ഹോട്ടൽ സെവൻ ഓക്കെ 704 ആണ് നമ്മുടെ റൂം. വേറെ ലാൻഡ് അപ്പൊ നമ്മുടെ ന്യൂ റൂം ഇതാണ്, 704. അപ്പൊ ഇത് സെവൻത് ഫ്ലോർ ആണ് ഇത്. വാട്ടർ സെയിം തന്നെ, എല്ലാം സെയിം സെയിം. അയൺ സ്റ്റാൻഡ്, അയൺ ബോർഡ്, ലോക്കർ. And this queen size bed. Okay. Yes. And this suite room on the 7th floor. Ah, that's it. Then we'll go here. It just upgraded us. Oh, nice. Let's go down. We'll have two kinds of room. Same. Let's go. That's it. Magnus is going to go. ഞങ്ങള് സോൾട്ടിൽ പോവാനാണ്. ചെലപ്പോ ഞങ്ങള് സോൾട്ടിൽ പോകും. ഇവിടെ സോൾട്ട് ഉണ്ട്, കൊറേ സോൾട്ട് ഉണ്ട്. സോൾട്ട് ഉണ്ടെന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങള് പൂളിലൊക്കെ എൻജോയ് ചെയ്തിട്ട് വന്ന് ഫ്രഷ് ആയി. മറ്റേ റൂമിൽ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങക്ക് 8th ഫ്ലോറിലൊക്കെ കിട്ടുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ 7th ഫ്ലോറിൽ കിട്ടി. അപ്പോഴേക്കും ശരിയായിരുന്നു. Yeah, thank you so much for the thank you for giving this new upgradation new upgradation for this upper room and and thanks for that person who did this favor for us. Okay baby edukanundona. ബേബിയുടെ ഡ്രസ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി. ബേബി ആദ്യമായിട്ടാണ് ഇതുപോലത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇരുന്നത്. നമ്മുടെ സയൺ ബൊട്ടിക്കിലെ ഡ്രസ്സാണ്.
നമുക്ക് ഇതുപോലത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സസ് ഉണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്താണ്, അതുപോലത്തെ കസ്റ്റമൈസ് ചെയ്യുന്ന ഡ്രസ്സസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഓണത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്, വെഡിങ് വെയറിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെഡിങ്ങിനും എന്താ പറയുക പാർട്ടി, എനി കൈൻഡ് ഓഫ് പാർട്ടിക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാണ്. 10 മണി വരെ ഉള്ളു, ഇപ്പോൾ 9:30 എവിടെയാ റെസ്റ്റോറൻറ്റ്? ഗ്രീൻ പീസ് കറി ഇടിയപ്പം തുറന്നു നോക്കണം. അതെയോ? അപ്പൊ ഇത് കരിക്കരി ചിക്കൻ സോസേജ്, ഇത് കജൂം വെജസ് പോലെയല്ലേ ഇത് ഉണ്ടാക്കുന്നത്? എന്താ ഇത് പ്രിപ്പറേഷൻ? ബേക്ക്ഡ് ആണ്. ആരും കഴിക്കുന്നില്ല ആ ഡോണ്ട്, ഒന്നും ഞാൻ കഴിക്കില്ല. ബട്ടർ എടുത്തോ? ബട്ടർ അവിടെ ഉണ്ട്. ഇഡ്ലി അങ്ങനെ എടുത്തു തരണം.
ഒരെണ്ണം മതി. ഡിഷസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പം ഞാൻ ഇന്റർനാഷണൽ ഡിഷസ്, ഐ ലവ് ബട്ടർ. പെരി പെരി സോസേജ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ബേക്ക്ഡ് വെജിറ്റബിൾ, ഇത് കജൂൺ പൊട്ടറ്റോ ബേക്ക്ഡ്. ഐ ലവ് ക്രസന്റ്. വീട്ടിൽ ക്രസന്റ് ഇരിപ്പുണ്ട്, ലുല്ലു എന്ന് വാങ്ങിച്ചാണ്. മസാല വെൽ ഡൺ ഓംലെറ്റ്. ഡാർക്ക് സൈഡ് നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡിന്. ഞാൻ സാലഡ് എടുത്തു, ബേബിക്ക് ഡ്രസ്സിംഗ് ഉള്ള സാലഡ്. ഡ്രസ്സിംഗ് ഉള്ള സാലഡ് നമുക്ക് ലഞ്ചിനും ഡിന്നറിനും മാത്രമേ കിട്ടത്തുള്ളൂ. ഡ്രസ്സിംഗ് നോർമലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോഫിയിലും ഉണ്ടാകാറില്ല. ബേബി അത് മറന്നു. ഞാൻ പക്ഷെ എടുത്തു. പക്ഷെ നമുക്ക് ലെമണും ചില്ലിയും ഉണ്ടല്ലോ, നമ്മൾ സൗദി കിട്ടുന്നുണ്ട്. ഈ ലീവ്സിന്റെ പേര് എനിക്കറിയില്ല. സോറി, പൊടി കൊടുപ്പ്. ഉപ്പ് എടുത്തു, ഗ്രീൻ പീസ് കറി എടുത്തു, ആലപ്പുഴ എടുത്തു. ബർച്ചർ മുസ്ലിം ആണ്, സാലഡ് സൈഡ് ചെയ്യുന്നതാണ്. സാലഡിൻ്റെ കൂടെ കഴിക്കുന്നതല്ല, ചുമ്മാ വെറുതെ കഴിക്കുന്നതാണ്. ഞാൻ മേടിച്ച് ഇങ്ങനെ സോൾട്ട് ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ ദിസ് കൈൻഡ് ഓഫ് സ്വീറ്റ്. ഓക്കെ, ഒരു സീഡ് അല്ലേ. ഓക്കെ, ഞാൻ എൻ്റെ ഫിനിഷ് ആക്കി ഏകദേശം. ഓക്കെ, വി ആർ വെയിറ്റിംഗ് ഫോർ അവർ കോഫി. ഇവിടെ ഡ്രസ്സിൽ പറ്റുന്നുണ്ട് രണ്ട് കാപ്പുച്ചിനോ ഇല്ല രണ്ട് പറയുമ്പോ ഇപ്പോഴും വന്ന് എന്നോട് ചോദിച്ചോളൂ മാനേജർ. അപ്പോൾ രണ്ട് കോഫി, ഒരു കാപ്പുച്ചിനോ മറ്റൊരു കാപ്പുച്ചിനോ പറയുമ്പോൾ. കുറെ പ്രാവശ്യം വന്ന് ചോദിച്ചു, നമ്മൾ ലാസ്റ്റ് 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 എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം പറയുമ്പോൾ സ്പെഷ്യലി പ്രിപ്പയർഡ് ഫോർ അസ്, റൈറ്റ്? താങ്ക് യു സോ മച്ച്. പറയുടെ ആ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി. അവിടെ ഞാൻ ചൂസ് ചെയ്ത ബേബിയുടെ ഉടുപ്പ് കാണിച്ചു. ആ ബേബിയുടെ ഉടുപ്പ് ഞാൻ ചൂസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോഫി, നമ്മുടെ റെസ്റ്റോറൻറ്റ് മാനേജർ നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്തു തന്ന കോഫിയാണിത് അല്ലേ. നമ്മുടെ സ്പെഷ്യൽ കോഫി വയലറ്റ് കളർ ഗ്ലാസ്. എന്തെങ്കിലും വയലറ്റ് അല്ലല്ലേ, ബ്ലൂ. ഞാനൊരിക്കലും എന്തോ ഫ്യൂച്ചർ പ്രൂഫിന്, ആ വീഡിയോ പിന്നെ കണ്ടിട്ടില്ല. ആ ഫ്യൂച്ചർ പ്രൂഫിന് എടുത്ത വീഡിയോ പിന്നെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇത്. എനിക്കറിയത്തില്ല,
എന്നിട്ട് പിന്നെന്താ എനിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എനിക്ക് വളരെ വളരെ അധികം മാനസികമായ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ അമ്മയും മോളും ആരും പറയാത്തത് കൊണ്ട് രക്ഷപ്പെട്ട് ഞാൻ അമ്മയല്ല ഞാൻ ചേച്ചിയായിരുന്നു. ചേച്ചി അനിയത്തിയും കൂടി ഫൈറ്റ് ചെയ്യും, അമ്മയും മോളും കൂടി ഫൈറ്റ് ചെയ്യും, അത് ഒരു മാറ്ററേ ഇല്ല. ഓക്കെ, അപ്പൊ എനിക്ക് ഇതാണ് വൈൻഡപ്പ് ചെയ്യാനുള്ളത്. പറഞ്ഞത് സ്ട്രോങ്, നല്ല സ്ട്രോങ് ആയിട്ട് പുളി സ്പെഷ്യലായിട്ടാണ് ഇട്ടുള്ളത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് നമ്മൾ ഉറങ്ങത്തില്ല. എന്നാ ഞാൻ കുടിക്കുന്നില്ല, എനിക്ക് ആവശ്യമാണ്. എനിക്കിപ്പോ ഉറക്കവേ ഇല്ല, ഉറക്കവേ ഇല്ല, ഉറക്കം കിട്ടുന്നില്ല. ഷോപ്പിംഗ് ചെല്ലുമ്പോ ലേറ്റ് ആയിട്ടാണ് ഗൈസ് പോകുന്നത്. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഫ്രഷ് ഒക്കെ ആയി കഴിയുമ്പോൾ ഒരു ടൈം ആവും, അതാണ് ഭയങ്കര ടയർഡാവുന്നു. ഹാപ്പിയാണ്, പക്ഷെ ടയർഡാണ് ഫിസിക്കലി ഇത്, മെന്റലി ഹാപ്പി. യോ ഹാപ്പി എന്ന് പറഞ്ഞാൽ സോ 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 സോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി ഒരു ഓക്കെ ആകുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ പോയില്ലേ. അതുകൊണ്ട് ഫിസിക്കലി ഇത്തിരി ടയർഡാണെങ്കിലും ഞാൻ എന്നെ സഹിക്കൂ, മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കാന്നുള്ള മൈൻഡ് എങ്കയോ പോയ അയച്ച്. അത്രയ്ക്കും സന്തോഷത്തിലാണ്, സന്തോഷം സമാധാനം സ്വസ്ഥം. ഓക്കെ, അപ്പൊ ഇന്ന് ഓണം ഡേ കഴിഞ്ഞിട്ടുള്ള ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. നോവോട്ടലാണ് ബ്രേക്ക്ഫാസ്റ്റ്, ബൊഫേ ആണ്, ഇന്റർനാഷണൽ കൈൻഡ് ഓഫ് ബൊഫേ ആണ്. സൂപ്പർബ് ആയിരുന്നു, ഓൾമോസ്റ്റ് ഓൾ ഡിഷസ് നല്ലായിരുന്നു. ചില ഡിഷസ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടത്, പക്ഷെ ഓൾമോസ്റ്റ് ഓൾ നല്ലായിരുന്നു. നല്ല സർവീസ് ആണ്, നല്ല സർവീസ് ആണ്. നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് മുന്നേ അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. അത് കിട്ടിയില്ല. ഷീ ഡസൻ അലൗ. യു ആർ സേയിങ് ഐ നെവർ ലെറ്റ് യു. യാ യാ, യെസ് യെസ്, ഷുവർ. വാട്ട് ഈസ് ദിസ്? ഐ ഡോണ്ട് നോ. അത് ബാറിന്റെ സൈഡ് ആ. ദിസ് ഈസ് നൈസ്. പോയോ? അല്ല, ഫ്രണ്ട് ഡെസ്കിലേക്ക് പോണ്ടേ? യു ആർ ഗോയിങ് ടു ബാർ വിത്ത് യുവർ കോഫി? ഷീ ഈസ് ഓൾവേസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ബാർ. യു നോട്ടി ഗേൾ. വാട്ട് ആർ യു സേയിങ്? ഈ ആക്ഷനാണ് എല്ലാ ദിവസവും എന്നെ കാണിക്കുന്നത്. അങ്ങോട്ട് ഡാക്കി ഈ ആക്ഷനാണല്ലേ നീ എന്നെ എപ്പോഴും കാണിക്കുന്നത്. നീ ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കും, എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. വെൽക്കം ടു ദാന്യ മൈ ലൈഫ് മൈ വേൾഡ്. Today, I'm here to talk about my new Korean frock. This Korean frock is such comfy material with 1, 2, 3, 4, 5, 5 buttons and coffee. And coffee? Coffee on your dress? No, and coffee. And this is my new matte nail polish, and this is done by Salon. This is glossy nail polish. It's called Avon Color. Avon? Avon. ഇവിടെ നിറച്ച് കൗവ്. ആ, ഇത് കൗവാണ്, അത് പന്നിയാണോ? ആ, ഷോ പാവല്ലേ. ഇത് ദിസ് ഇസ് എ വ്യൂ ഫ്രം 7th ഫ്ലോർ ഓഫ് നോട്ടൽ. ദിസ് ഇസ് ദ സെക്കൻഡ് ലാസ്റ്റ് ഫ്ലോർ ഓഫ് നോട്ടൽ.
But now the sun is hitting our eyes, so it's very difficult to see outside. Yeah. I don't have any difficulty to see this yet. Okay. But I have. This is a very dim lit room. Dim light room ആണ് ഇത് ശരിക്കും. അപ്പം ഞങ്ങൾ പറയും ഇവിടെ വെട്ടമല്ല, പക്ഷേ ഇവർ പറഞ്ഞു എല്ലാ റൂംസും ഇവർ ഡിമ്മായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പ്രിഫറൻസസ് അതിന് അങ്ങനത്തെ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. നൈസ് ഡേ ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പീസ്ഫുൾ, ഹാപ്പി, കംഫർട്ടബിൾ, ലവ്ലി, എന്തൊക്കെ ഹാർഡ് വേർബ്സ് പറയണം എന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. സൂപ്പർബ് ആയിരുന്നു. എന്താ പറയുന്ന മൈൻഡ്, എന്താ പറയുക, ഫുള്ളസ്റ്റ് ആയി. ദ ഫുള്ളസ്റ്റ് ഹാപ്പിനെസ്, ഫുള്ളസ്റ്റ് മൈൻഡ് ഇസ് ഫുള്ളസ്റ്റ്. അത് കുഴപ്പമില്ല. എന്താ പറയുക, മൈൻഡ് ഭയങ്കര പീസ് ആൻഡ് കാം ആയിരുന്നു. ഞാൻ ശരിക്കും പ്രിഫർ ചെയ്യുന്നൊരു സ്ഥലമായിട്ട് മാറി. ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ നോവട്ടലിൽ വരുന്നത്. അപ്പം ഞാൻ ഇനിയും വരും എന്നുള്ളത് എന്താ പറയുക, ദൈവാനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് തവണ ഇവിടെ വരാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്ലേസ് നല്ല ആംബിയൻസ്, നല്ല ലവ്ലി സ്റ്റാഫ്, ഭയങ്കര സപ്പോർട്ടിങ്, ഭയങ്കര ലവ്ലി. എന്താ പറയുക, എല്ലാവരും ഈവൻ്റെ സെക്യൂരിറ്റി എൻ്റെ കാർക്ക് വാഷ് ചെയ്ത് പക്കയാക്കി. അത് ചേട്ടനെ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം. കാറൊക്കെ വാഷ് ചെയ്ത് എനിക്ക് ക്ലീൻ ആക്കി തന്നെ, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ബൈ ബൈ, ഹാപ്പി ഓണം. ഇന്നിപ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ്. അപ്പോൾ ഈ ഒരു ഡേയിലൂടെ നിൽക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ബൈ ബൈ റൂം. എപ്പോഴും എനിക്കുള്ളത് ബൈ ബൈ റൂം പറയുന്നത്. റൂം നമ്പർ 704. ബൈ ബൈ റൂം. അപ്പോൾ ബൈ ബൈ റൂം 704. ഷോൾ ഇട്ടിരിക്കുന്നത് ഭയങ്കര ഓഡായിട്ട് തോന്നുന്നു. ഷോൾ ഭയങ്കര ലെങ്ത്. ഇത് ഓറഞ്ച് ലിച്ചിയാണ്. ഇവര് ഭയങ്കര വിയേർഡായിട്ടുള്ള കോമ്പിനേഷൻ. പക്ഷെ ഇവര് പറയുന്നത് നല്ലതാണ്. ഇന്നലെ മാംഗോ വിത്ത് പൈനാപ്പിൾ ഞാൻ അങ്ങനെ കുടിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ അത് നല്ലതായിരുന്നു. അതുപോലെ ഡ്രൈ വെൽക്കം ഡ്രിങ്ക് ആണ്. നമ്മൾ പോകുമ്പോഴും കുടിക്കാം. ഇതിൽ 7 ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. വണ്ടി എടുത്തു. വണ്ടി വണ്ടിയൊക്കെ വാഷ് ചെയ്ത് തരുമെന്ന് പറയട്ടെ. അത്ര ചെടിയായിരുന്നു അന്നൊക്കെ വണ്ടിയില്. അതെല്ലാം വാഷ് ചെയ്തു ചേട്ടനാ എല്ലാം ചെയ്തു. ചേട്ടൻ നന്നായിട്ട് അസിസ്റ്റ് ചെയ്തു. ചേട്ടൻ ഒരു ബൈ പറഞ്ഞു.